വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2022-24 അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് അഥവാ ടി ടി സി കോഴ്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിശദമായി മുന്നോട്ട് പോകാം. പ്ലസ് ടു പഠനശേഷം ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ കോഴ്സ് പഠിച്ചിറങ്ങിക്കൊണ്ട് ഒരു അധ്യാപന മേഖലയിലേക്ക് പോകുവാൻ സാധിക്കുന്ന കോഴ്സാണ് ഡി എൽ എഡ് അഥവാ ടി ടി സി കോഴ്സ്. അതായത് നേരത്തെ ടി ടി സി കോഴ്സ് എന്നായിരുന്നു വിളിച്ചത്, എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഡി എൽ എഡ് അതായത് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കഴിഞ്ഞ വർഷവും കൃത്യമായിട്ട് ഈ ചാനൽ വഴി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ വർഷത്തെ അധ്യയന വർഷത്തേക്കുള്ള അധ്യയന വർഷവുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സമയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആമുഖമായിട്ട് പറയുവാനുള്ളത് ഡി എൽ എഡ് കോഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് ഡി എൽ എഡ് കോഴ്സ് നിലവിൽ എൽ പി യു പി തലങ്ങളിൽ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിദ്യാർത്ഥികൾ എൽ പി യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡി എൽ എഡ് കോഴ്സ്. അതായത് നേരത്തെ പല കോഴ്സുകളും ഉണ്ടെങ്കിലും ഇപ്പോൾ എൽ പി യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ഡി എൽ എഡ് അതായത് 2 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ് നിർബന്ധമായിട്ടും ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ മാത്രമാണ് എൽ പി യു പിയിൽ അധ്യാപകരാകുവാൻ സാധിക്കുള്ളൂ. എന്നാൽ യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ഡി എൽ എഡ് കൂടാതെ ബി എഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെയുള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇനി പ്രധാനമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം 2022-24 അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് കോഴ്സിലോട്ട് വരാം. അപ്പോൾ ആമുഖമായിട്ട് പറയുവാണത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ 26/5/2022 അതായത് നേരത്തെ ഡി എൽ എഡ് കോഴ്സിനുള്ള അതായത് അംഗീകാരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് കോളേജുകളുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഡി എൽ എഡ് കോഴ്സ് അഡ്മിഷൻ വിളിക്കാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ അഡ്മിഷൻ അതായത് അംഗീകാരം നഷ്ടപ്പെട്ടു, എൻ സി ടിയുടെ അതായത് നാഷണൽ കൗൺസിലിംഗ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കോളേജുകൾ, അത്തരത്തിലുള്ള കോളേജുകൾക്ക് വേണ്ടി അംഗീകാരം തിരിച്ചെടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ സമയമൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അധ്യയന വർഷം സമയം ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു സമയം കഴിഞ്ഞ് ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അത് അത്തരത്തിലുള്ള ഒരു സമയം ഡിലേ ആവുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26/5/2022 ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം എൻ സി ടിയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഒരുപാട് കോളേജുകൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ കോളേജുകളൊക്കെ അംഗീകാരത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കും. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അംഗീകാരം തിരികെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ പറയുന്ന അധ്യയന വർഷത്തെ നോട്ടിഫിക്കേഷൻ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നേരത്തെ തന്നെ ഡി എൽ എഡ് കോഴ്സിന് അഡ്മിഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ രീതിയിലൊക്കെ സമയം കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ വർഷം വിദ്യാർത്ഥി സംബന്ധിച്ച് നേരത്തെ തന്നെ അതുകൊണ്ട് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഡി എൽ എഡ് കോഴ്സാണ് നിലവിലും ഈ പറയുന്ന എൽ പി യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ നിർബന്ധമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് ഡി എൽ എഡ് എടുത്തു കളയുമ്പോൾ ഡി എൽ എഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും എന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ നിലവിൽ ഒരു മാറ്റവും ആ കാര്യത്തില്ല. കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഏറ്റവും അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ പ്രകാരവും എൽ പി യു പി തലങ്ങളിൽ അതായത് അധ്യാപകരാകുവാൻ ആവശ്യമായിട്ട് അടിസ്ഥാന യോഗ്യത ഡി എൽ എഡ് ആണ്. അപ്പോൾ ഡി എൽ എഡ് കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യത അതായത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് പോകാം. അത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന കോഴ്സിന് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 5 വർഷം ഇളവ്, അതായത് 33+5 38 വയസ്സും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വയസ്സുമാണ് ഇളവ്, അതായത് 36 വയസ്സ് വരെയുള്ളവർക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്കും അപേക്ഷ
അപേക്ഷ നൽകുവാൻ സാധിക്കുന്നത്. അപ്പോൾ അപേക്ഷ എപ്പോഴാണ് വിളിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം ഓഗസ്റ്റ് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത്, എപ്പോഴാണ് വിളിക്കുക, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വർഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് വിഭാഗമായാലും കൊമേഴ്സ് വിഭാഗമായാലും ഹ്യൂമാനിറ്റീസ് വിഭാഗമായാലും എല്ലാ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കോളേജിലെ സീറ്റ് കാറ്റഗറി ചെയ്യുന്നത് 40%, ഒരു കോളേജിൽ 60 സീറ്റാണെങ്കിൽ അതിൽ 40% സീറ്റ് സയൻസുകാർക്കും 40% ഹ്യൂമാനിറ്റീസുകാർക്കും 20% സീറ്റ് കൊമേഴ്സുകാർക്കുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ ഓഫ്ലൈൻ ആയിട്ടാണ് നൽകേണ്ടത്, ഓൺലൈൻ ആയിട്ടല്ല. അതായത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ, അതായത് ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണ് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഒന്നുകൂടി ഓർത്ത് വെക്കുക, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ ടീച്ചിങ് മേഖലയിലോട്ട് പോകുവാൻ താല്പര്യമുള്ളവർ. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു DLED കോഴ്സ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ കോഴ്സ്, അതായത് 4 സെമസ്റ്ററുകളായിട്ട് 2 വർഷത്തെ കോഴ്സാണ്. നിലവിൽ DLED കഴിഞ്ഞ, അതായത് കഴിഞ്ഞ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ ഫൈനൽ പരീക്ഷ ഈ വരുന്ന ജൂണിൽ നടക്കുകയാണ്. അപ്പോൾ ജൂൺ ലാസ്റ്റോടുകൂടി അത്തരത്തിലെ വിദ്യാർത്ഥി ഈ ഇപ്പോഴത്തെ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന കോഴ്സ് പൂർത്തീകരിക്കും. അതിനുശേഷം ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, 2 വർഷത്തെ DLED കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ അധ്യാപകരാകുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേട്ടറ്റ് എക്സാം കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അതായത് കേട്ടറ്റ് എക്സാം പ്രത്യേകം ശ്രദ്ധിക്കുക, 4 കാറ്റഗറിയിലായിട്ടാണ് കേട്ടറ്റ് എക്സാം ഉള്ളത്. കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് 3, കേട്ടറ്റ് 4. അതിൽ കേട്ടറ്റ് 1 ആണ് LP വിഭാഗത്തിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷ. അതേപോലെ കേട്ടറ്റ് 2 UP ലെവലിലും, അതേപോലെ തന്നെ കേട്ടറ്റ് 3 BEDകാർക്കാണ്, അതായത് കേട്ടറ്റ് 3 ഹൈസ്കൂൾ വിഭാഗത്തിലാണ്, അത് ഈ പറയുന്ന LP UP തലങ്ങളിൽ ആവശ്യമായിട്ടുള്ളതല്ല. ഇനി അതേപോലെ കേട്ടറ്റ് 4 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാംഗ്വേജ് വിഭാഗം. അപ്പോൾ DLED തന്നെ ലാംഗ്വേജ് വിഭാഗമായിട്ടുള്ള ലാംഗ്വേജ് വിഭാഗം DLED, അതായത് അറബി, ഹിന്ദി, സംസ്കൃത്, ഉറുദു, ഈ 4 വിഭാഗങ്ങളിൽ DLED കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ വിളിക്കുക. ആ സമയത്തും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. അതായത് DLED ലാംഗ്വേജസ് വിഭാഗം അഡ്മിഷൻ എപ്പോഴാണ് വിളിക്കുക, അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, കേട്ടറ്റ് 1 ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ LPയിലും കേട്ടറ്റ് 2 ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ UPയിലുമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് DLED കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ PSC നിയമപ്രകാരം LPSA, അതായത് LP ലെവലിലേക്കുള്ള PSC എക്സാമാണ് എഴുതുവാൻ സാധിക്കുക. അതായത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിക്കുവാൻ സാധിക്കുക. അതായത് +2+ DLED കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ LP ലെവലിലേക്കുള്ള PSC എക്സാം എഴുതുവാനും LPSA, അതായത് LP ലെവലിൽ ടീച്ചറാകുവാനും സാധിക്കുന്നതാണ്. എന്നാൽ UP ലെവൽ, അതായത് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ കേരള PSCയുടെ നിയമപ്രകാരം +DLED എടുത്ത ഉദ്യോഗാർത്ഥികൾക്കാണ്. അതായത് ശ്രദ്ധിക്കുക, ഡിഗ്രി എടുത്തതിന് ശേഷം DLED കോഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് UP ലെവലിലും അധ്യാപകരാകുവാൻ സാധിക്കുന്നതാണ്. അതായത് UPSC എക്സാം എഴുതുവാൻ മിനിമം ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക +, ഈ പറയുന്ന DLED കോഴ്സ്, ഇനി അല്ലെങ്കിൽ BEd എടുത്തു കഴിഞ്ഞാൽ, +DBEd എടുത്തു കഴിഞ്ഞാലും UP ലെവലിൽ അധ്യാപകരാകുവാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന DLED കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പിന്നീട് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും UPSA എഴുതുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ, ഏറ്റവും കൂടുതൽ കേരള PSCയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് LP ലെവൽ അധ്യാപക തസ്തിക. കാരണം ഒരുപാട് ഒഴിവുകളാണ് ഓരോ ഘട്ടത്തിലും PSC വിളിക്കുന്ന സമയത്ത് LPSA ഉണ്ടാകും. കാരണം UP ലെവലിലേക്കാളും കൂടുതൽ ഒഴിവുകളാണ് LP ലെവലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് DLED എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന ഈ LPSA യും UPSA യും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കോഴ്സിൻ്റെ കൂടെ തന്നെ കേട്ടറ്റും ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പരിശീലനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപകരാകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഇനി അവസാനമായിട്ട് ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും DLED കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് എയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതിൽ ഗവൺമെൻറ് എയ്ഡ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100-ൽ പരം കോളേജുകളാണ് ഗവൺമെൻറ്, അതേപോലെ തന്നെ 100-ൽ പരം കോളേജുകൾ സ്വാശ്രയ മേഖലയിലും അതായത് സെൽഫ് ഫിനാൻസ് മേഖലയിലും കോളേജുകൾ നിലവിൽ കേരളത്തിലുണ്ട്. ഓരോ ജില്ലയിലും 14 ജില്ലകളിലുമായിട്ടാണ് 14 ജില്ലകളിലും നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം എത്ര കോളേജുകളാണുള്ളത് ആ കോളേജുകളിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ താരതമ്യേന ഫീസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ സ്വാശ്രയ മേഖലയിലാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം സ്വാശ്രയ മേഖലയിൽ ഫീസ് 40,000 മുതൽ 50,000 വരെ ഫീസ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഫീസ് കൊടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി സ്വാശ്രയ മേഖലയിലും അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും മാനേജ്മെൻറ്റ് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ അതായത് കൂടുതലായിട്ടും 50% സീറ്റുകൾ സ്വാശ്രയ കോളേജിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിൽ സ്വാശ്രയ കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ പല കോളേജുകളും ഈ പറയുന്ന 2022 അധ്യയന വർഷത്തേക്കുള്ള D.El.Ed കോഴ്സിൻ്റെ സീറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പല കോളേജും ബുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാശ്രയ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് സീറ്റിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നത്, അത് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പ് വരുത്തുവാൻ സാധിക്കുന്നത്, അതായത് നിങ്ങൾ മാനേജറുമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നത്. എന്നാൽ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല, പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മാനേജ്മെൻറ്റ് സീറ്റ് അഡ്മിഷൻ എടുക്കുന്നവർ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന തുക കൂടി ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 100-ൽ പരം സ്വാശ്രയ കോളേജുകളും 100-ൽ പരം ഈ പറയുന്ന ഗവൺമെൻറ് കോളേജുകളും ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ ഈ നിലവിൽ 26/5/2022 അപേക്ഷ പുതുക്കിയിട്ടുള്ള കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കോളേജുകൾ കൂടി വരുന്ന സമയത്ത് കൂടുതൽ കോളേജുകൾ കൂടുതൽ സീറ്റുകൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് D.El.Ed കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളാണ് D.El.Ed കോഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് വിളിക്കുക തുടങ്ങിയ സംശയങ്ങളുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ D.El.Ed കോഴ്സ് നിലവിൽ LP യു പിയിലും അധ്യാപക തസ്തികയിൽ ആവശ്യമായിട്ടുള്ള യോഗ്യത തന്നെയാണ് D.El.Ed കോഴ്സ്. അതേപോലെ തന്നെ D.El.Ed-ന് കൂടെ കേട്ടിട്ട് കൂടി നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് PSC എഴുതി നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് ടീച്ചിങ്ങിലോട്ട് വരുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ എയ്ഡഡ് മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജ് എയ്ഡഡ് സ്കൂളാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് D.El.Ed-ഉം കേട്ടിട്ടും ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധ്യാപകരാകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോഴ്സ് ഒരു നല്ലൊരു കോഴ്സ് തന്നെയാണ്. ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു കോഴ്സാണ്. അപ്പോൾ പ്ലസ് ടുവിലെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അതിൽ സംവരണത്തിൽ പെടുന്നവർക്ക് സംവരണം വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും, ഗവൺമെൻറ് കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളായാലും അതേപോലെ തന്നെ ഓൾറെഡി കഴിഞ്ഞ വർഷം അഡ്മിഷന് കിട്ടാത്ത വിദ്യാർത്ഥികളുമാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സമയമായാൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ D.El.Ed-മായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും തൊട്ട് താഴെ കാണുന്ന ബെല്ലേക്ക് നിങ്ങൾ എനാബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. പരമാവധി എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ ഇത്തരത്തിലെ സ്ഥാപനങ്ങളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ എത്തിക്കാൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദരചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.